ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് മറ്റൊന്നല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, തമ്പ്ലൈൻ കണ്ടപ്പം തന്നെ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കരിമീൻ പൊള്ളിച്ചതാണ്. അപ്പോൾ ഈ കരിമീൻ വെച്ചിട്ട് നമുക്കൊരു വഴലിയിലൊക്കെ നല്ല അടിപൊളിയായിട്ടൊന്ന് കരിമീൻ പൊള്ളിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് കരിമീനുമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് കൂടെ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എന്നാൽ മാത്രമേ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവരും സേഫ് ആയിട്ടിരിക്കാൻ ഓർക്കുക. അപ്പോൾ നമുക്ക് കരിമീൻ പൊള്ളിച്ച വീഡിയോയിലേക്ക്. അപ്പം നമ്മൾ കരിമീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാല തയ്യാറാക്കണം. മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു 10 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 10 വെളുത്തുള്ളിയും ഒരു നല്ല പച്ചമുളക്, അതായത് ഇത് വീട്ടിലുണ്ടായ പച്ചമുളകാണ്, നല്ല എരിവാണ്, അതുകൊണ്ടാണ് ഒന്ന് ചേർത്തത്. പിന്നെ 2 കഷ്ണം വലിയ ഇഞ്ചി, 2 വലിയ ഇഞ്ചിയാണ്. ഇതുകൂടി ഇതെല്ലാം കൂടി നമുക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി നമുക്ക് ഇതിൽ ഈ കുത്തുകല്ലിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. എന്നാലേ നല്ല പേസ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി മിക്സിയിൽ സമയമില്ലാത്തവരാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ മിക്സിയിൽ വേണമെങ്കിൽ മിക്സിയിൽ ചതച്ചെടുത്താലും മതി. ഇപ്പം ഞാൻ കല്ലിലിട്ടിട്ടാണ്. ഓരോന്നിനും ഓരോതിൻ്റെതായ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ കല്ലിലിട്ട് ചതച്ചെടുക്കുന്നതിന് അതിൻ്റെതായ ഒരു നാച്ചുറൽ ടേസ്റ്റ് ഉണ്ടാവും, അതുകൊണ്ടാണ് അതിലെടുക്കുന്നത്. ഈ സമയത്ത് വേണമെങ്കിൽ 2 കറിവേപ്പിലെ തണ്ടുകൂടി ചതച്ചെടുക്കാൻ വേണം, ഇട്ട് കൊടുക്കണം. നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നന്നായിട്ട് ചതച്ചെടുക്കുന്നത്. അപ്പം നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റൊക്കെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ മീനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇതിലേക്ക് നമ്മൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില എന്നിവ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾക്ക് ഇനി ഒരു ചെറിയൊരു സ്പൂൺ മുളക് പൊടിയാണ്. ഇത് നന്നായിട്ട് എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് ഈ ഒരു ചെറിയ സ്പൂൺ ചേർത്തത്. പിന്നെ നമ്മൾ ഇതിൽ പച്ചമുളക് ചേർത്തത് കൊണ്ട് തന്നെ ഒരു 1/2 സ്പൂണിനടുത്ത് മാത്രം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അത് എരിവ് അധികമാവാണ്ട് ഇരിക്കാനാണ് 1/2 സ്പൂൺ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി അധികം വേണമെന്നൊന്നുമില്ല. അപ്പോൾ എന്നിട്ട് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പിൻ്റെ അളവൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല, അതൊക്കെ നമ്മുടെ ഒരു കൈ, ഈ ഒരു കൈ കൊണ്ടാണല്ലോ നമ്മളെല്ലാം ഉപ്പെടുക്കുന്നത്. അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും, തനി നാടൻ വെളിച്ചെണ്ണ തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും നന്ന്. അന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് പത്തിരിപ്പൊടി കയ്യിലുണ്ടെങ്കിൽ പത്തിരിപ്പൊടി കൂടി ചേർക്കുകയാണെങ്കിൽ നമ്മൾ കരിമീന് നന്നായിട്ട് ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ കുറച്ച് പത്തിരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഇതിലേക്ക് കുറച്ച് പത്തിരി പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മസാല എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക. അതിനെ മസാജ് ചെയ്തിട്ട് ഒരു നല്ലൊരു മസാജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ മസാലയൊക്കെ എല്ലാ ഭാഗത്തും പിടിച്ചാൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടേസ്റ്റ് ഇതിന് കിട്ടുക. അതുകൊണ്ട് ഇതിൻ്റെ വയറ്റിൻ്റെ ഉള്ളിലേക്കും ഈ നമ്മൾ ഇങ്ങനെ അരിഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടില്ലേ അതിൻ്റെ ഉള്ളിലേക്കും ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. എന്നതിന് ശേഷം നമുക്ക് സമയമുണ്ടെങ്കിൽ മാത്രം ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തോ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ബാക്കി ഇതിൻ്റെ മസാല തയ്യാറാക്കുന്ന ആ ഒരു സമയം മാത്രം ഇത് പുറത്തിരിക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ കരിമീനൊക്കെ നമ്മൾ മസാല പുരട്ടി കണ്ട് ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ട് ഈ ഒരു ചെറിയ കപ്പ് ചെറിയ ഉള്ളിയാണ്, ചെറിയ ഉള്ളി കുഞ്ഞുള്ളി എന്നൊക്കെ പറയുന്ന ആ ആളെയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പം കുഞ്ഞുള്ളി അരിയാൻ സമയമില്ലാത്തവരാണെങ്കിൽ ഒരു വലിയ സവാള എടുത്താൽ മതി. പിന്നെ ഞാൻ ഒരു ചെറിയൊരു സവാള കൂടി എടുത്തിട്ടുണ്ട്. അതിൽ കൂടെ ഒരു നല്ലൊരു മസാല കുഴഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർത്തത്. പിന്നെ ഒരു തക്കാളി, ഒരു തക്കാളി നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞതാണ് നമ്മുടെ മസാലയിൽ മീനിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞത്. പിന്നെ നമ്മുടെ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില, ഒരു പച്ചമുളകിൻ്റെ ഒരു അര പച്ചമുളകാണ് ഇതിലെടുത്തിട്ടുള്ളത്, അതുകൂടി ചതച്ചെടുത്തതാണ്. അത് ഒന്ന് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ തേങ്ങാപ്പാല് നിങ്ങൾ ഇത് ഒരു കപ്പ് ഞാൻ എടുത്തതേ ഉള്ളൂ, പാകം നോക്കിയിട്ട് എത്രയാണെന്നുള്ളത് ഞാൻ ആ സമയത്ത് പറഞ്ഞു തരാം. എന്നാൽ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചീനച്ചട്ടി ഒന്ന് ചൂടാവുന്നവരെ നോക്കാം.
ചീനച്ചട്ടിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമ്മളിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലേൻ്റെ കൂടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറി ചതച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടില്ല ചെറിയ ഉള്ളി കൂടി ചേർത്തിട്ട്, ചെറിയ ഉള്ളിയും അതിനോടൊപ്പം തന്നെ നമ്മൾ വലിയ ഉള്ളി, സവാളയാണ്, സവാളയും കൂടി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് വഴന്നു കിട്ടും. ഇത്തിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം. ഗ്യാസ് എപ്പോഴും സിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പാത്രത്തിന് കൊടുത്തിട്ടില്ല. ഈ വെളുത്തുള്ളിയും ചെറുതുള്ളിയും കറിവേപ്പിലയും ഇഞ്ചിയുടെ പേസ്റ്റ് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവുന്നവരെ നമ്മളൊന്ന് വഴച്ചുകൊണ്ടിരിക്കുക. ഏകദേശം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് തന്നെ വഴന്ന് കിട്ടും. വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ ഉപ്പ് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് എന്നിട്ട് നന്നായിട്ട് വഴച്ചുകൊണ്ടിരിക്കുകയാണ്. അടി ഇത് ഗ്യാസ് സിമ്മിൽ വെച്ചിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഉള്ളിയൊക്കെ പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. അധികം മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല, കുറച്ച് ചേർത്താൽ മതി. ഒരു കുഞ്ഞു സ്പൂണ് മുളക് പൊടി കൂടി ചേർത്ത് നമ്മളിതിലേക്ക് കുരുമുളക് കൂടി ചേർക്കണം. ഈ ഒരു കുഞ്ഞു സ്പൂണിന് കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടില്ലേ, നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടില്ലേ മല്ലിപ്പൊടിയാണ്, ആ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു കുഞ്ഞു സ്പൂണാണ് ചേർത്തത്. അപ്പം ആ മല്ലിപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. അരിഞ്ഞിട്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മസാല എല്ലാം ഭാഗത്തും പിടിക്കുന്ന രീതിയിലാക്കിയതിന് ശേഷം നമ്മൾ ഇത് നന്നായിട്ട് ഒന്ന് കുഴഞ്ഞു വരണം. അതുവരെ ഇപ്പം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടില്ല നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാനുള്ള സമയത്ത്. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നിങ്ങളത് തിളയ്ക്കാനൊന്ന് ജസ്റ്റ് ഒന്ന് തുള്ളുന്ന ആ ഒരു സമയം വരെ മാത്രം വെച്ചാൽ മതി. എന്നിട്ട് അത് ഗ്യാസ് ഓഫ് ചെയ്യുക. അപ്പം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. തേങ്ങാപ്പാൽ നമ്മളൊരു നാല് വലിയ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അന്നപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഗ്യാസ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം. ഇതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാകുന്ന ആ ഒരു സമയം മാത്രം മതി. പിന്നെ നമ്മളിത് വഴലയിൽ വെച്ചിട്ട് പൊള്ളിക്കുന്ന സമയത്ത് അവിടെ നിന്ന് നന്നായിട്ട് വെന്ത് കിട്ടും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിട്ടില്ല നമ്മുടെ കരിമീനെ നമുക്കൊന്ന് നമ്മുടെ ഗ്യാസിൽ, അതായത് നമ്മൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അധികം ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് മേലത്തെ ഭാഗം മാത്രം ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് പൊരിച്ചെടുക്കാം. അതിന് മുന്നേ നമ്മൾ ഒരു വാഴലെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വാട്ടിയെടുക്കണം. അപ്പം വാട്ടി ഞാനിത് ഗ്യാസിൽ വെച്ചിട്ട് വാട്ടിയതാണ്. അതുപോലെ നിങ്ങൾ ഒന്ന് വാട്ടിയെടുക്കുക, നമുക്ക് പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ഈ മീനൊന്ന് ഒരു പുറം ഭാഗം ഒന്ന് പൊരിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഭാഗം ഒന്ന് പൊരിയുന്നത്, ഒന്ന് ജസ്റ്റ് ഒന്നും അധികം ഒന്നും വേവൊന്നും വേണ്ട. കുറച്ചൊരു ടൈം മാത്രം, ഒരു രണ്ടോ മൂന്ന് മിനിറ്റ് അത്ര മാത്രം നമ്മളൊന്ന് ഒരു ഭാഗം വേവിച്ചെടുക്കുക. എന്നതിന് ശേഷം നമുക്കിത് മറിച്ചിടാം. Thank you.
നമുക്കിനി ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ ഒരു കരിമീനെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ഇലയിലിട്ടിട്ട് പൊതിഞ്ഞെടുക്കാം. അപ്പൊ നമ്മൾ വാട്ടിയിട്ടില്ല, ഇല എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടില്ല നമ്മുടെ സ്വന്തം മസാല, അതൊന്ന് നന്നായിട്ട് പരട്ടി കൊടുക്കുക ആ ഇലയിൽ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ആണ് നമ്മൾ പൊതിയുന്ന ഇല വെക്കുന്നത്. അതൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ടില വെക്കേണ്ടത്. അത് പ്രത്യേകം എല്ലാവരും ഓർക്കണം. ഒരില വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം മീന് ഇല പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീനിൻ്റെ ഇത് പോയി പോകും പുറത്തേക്ക്. അപ്പം നമ്മൾ മസാലയൊക്കെ എല്ലാ ഭാഗത്തും ഒന്ന് നന്നായിട്ട് ആക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലും ഇതുപോലെ തന്നെ മസാല നമ്മൾ വഴറ്റി വെച്ചിട്ടില്ലേ ഉള്ളിൻ്റെ ഈ ഗ്രേവി മൊത്തം തേച്ച് കൊടുക്കുക. അപ്പം ഇങ്ങനെ സെറ്റാക്കിയതിന് ശേഷം നമുക്കിത് പൊതിയാം. അപ്പം നമ്മൾ ഇത് നന്നായിട്ട് പൊതിഞ്ഞെടുക്കുക. നല്ല വീതിയിലെ ഇല എടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് പൊതിഞ്ഞെടുക്കാൻ പറ്റും. ഇതുപോലെ പൊതിഞ്ഞിട്ട് നമുക്കൊരു ചരട് വെച്ചിട്ട് കെട്ടിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വാഴേൻ്റെ നാരെണ്ണ ഒന്ന് ജസ്റ്റ് വാട്ടിയെടുത്തതാണ്. നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് വാട്ടിയെടുത്താണ് ഇതൊന്ന് നന്നായിട്ട് നമുക്ക് കെട്ടി ഇതിനൊന്ന് ഉറപ്പിച്ചെടുക്കുക. ഇല്ലെങ്കിൽ ഇത് ചൂടാകുന്ന സമയത്ത് വിട്ടു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കെട്ടിയതിന് ശേഷം നന്നായിട്ട് കെട്ടിയെടുക്കുക. അത് നന്നായിട്ട് കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുത്ത പരിപാടിയിലേക്ക് പോകാം. അപ്പം നമ്മൾ ഈ വാഴയിലയിൽ പൊതിഞ്ഞിട്ടില്ലേ കരിമീനെ നമുക്ക് പൊള്ളിച്ചെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കരിമീൻ ഒന്ന് പൊരിച്ചിട്ടില്ല അതേ പാനിലേക്ക് കുറച്ച് ഓയിൽ കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് പൊള്ളിച്ചെടുക്കാം. അപ്പം നമ്മൾ അതൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ പൊതിഞ്ഞ് വെച്ചിട്ടില്ലേ നമ്മുടെ വാഴയിലയിൽ പൊതിഞ്ഞിട്ടില്ലേ കരിമീനെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു സൈഡ് ഒരു 5 മിനിറ്റോ 5 മിനിറ്റോ 10 മിനിറ്റോ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചതിന് ശേഷം നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക. വീണ്ടും അങ്ങനെ ഒരു 2 തവണ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റിലെ കരിമീൻ റെഡി ആയിട്ടുണ്ട്. കരിമീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ബൈ.